നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ ഇനി നടത്താൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഗുണപ്രദമാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ പരിചയപ്പെടുത്തുന്ന മിഷനിലെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ടോപ്പിക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്ലാസ്സുകളുടെയും ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്തുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് സന്ദർശിച്ച് കാണാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുകയാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഈ ഒരു ചാപ്റ്റർ തുടക്കം കുറിക്കുന്നത്, രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ തുടക്കം കുറിക്കുന്നത് ഫാസിസവും നാസിസവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലൂടെയാണ്. അതായത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും ചേർന്നിട്ട് ജർമ്മനിക്കുമേൽ എല്ലാവിധ ബാധ്യതകളും അടിച്ചേൽപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടൊക്കെ രൂപം കൊണ്ട രണ്ട് ശക്തികളാണ് ഫാസിസവും അതുപോലെ തന്നെ നാസിസവും. ഇവിടെ ഈ ഒരു ടോപ്പിക് ആരംഭിക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയായ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമയിലെ ഏതാനും വാക്കുകൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ്റെ അത്യാർത്തിയാണ് മനുഷ്യൻ്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല എന്ന ചാർലി ചാപ്ലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയായ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ നൽകിയത്. ചോദിക്കാം, ഈ പറയുന്ന ലോകമഹായുദ്ധവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആരുടേതാണ് ഈ പറയുന്ന ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമ? ചാർലി ചാപ്ലിൻ്റെതാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഖണ്ഡിക തന്നിരിക്കുന്നു. ഫാസിസം എന്ന് പറയുന്ന ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഖണ്ഡികയിൽ ഫാസിസം എന്ന് പറയുന്ന ഒരു വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത് ലാറ്റിൻ പദമായ ഫാസസിൽ നിന്നാണെന്നും ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ഒരു കെട്ടുതണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണെന്നും കൂടെ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു കെട്ടുതണ്ടും അതിനു മുകളിൽ ഒരു മഴു എന്ന് പറയുന്നത് പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു എന്നും കൂടെ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഫാസിസം, ആ വാക്ക് രൂപം കൊണ്ടിരിക്കുന്ന ലാറ്റിൻ പദമായ ഫാസസിൽ നിന്നാണ്. ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കെട്ടുതണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. സാമ്പത്തികമായിട്ട് വളരെയധികം ദുരിതം അനുഭവിച്ചിരുന്നു ഈ രാജ്യങ്ങൾ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, അവർ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തു. പിന്നീട് അമേരിക്കയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. 1929 ലോകം മൊത്തം ബാധിച്ച സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ നിന്ന് തുടക്കം കുറിച്ചു. കറുത്ത വ്യാഴാഴ്ച എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ ആ ഒരു ഇടിവാണ് കറുത്ത വ്യാഴാഴ്ച എന്നൊക്കെ നമ്മളവിടെ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ് ഈ പറയുന്ന അതിൽ വിജയിച്ച രാജ്യങ്ങളായ ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അതുപോലെ തന്നെ പരാജയപ്പെട്ട രാജ്യങ്ങളിലാണെങ്കിലും അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ജനങ്ങൾ തൊഴിൽ രഹിതരാകുന്നു. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും എന്ന കാര്യം ഓർക്കുക. ഫാസിസം എന്ന് പറയുന്ന ആശയം എവിടെയാണ് ഉടലെടുത്തത്? ഇറ്റലിയിലാണ്. നാസിസം എന്ന് പറയുന്ന ആശയം ഉടലെടുത്തിരിക്കുന്നത് ജർമ്മനിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് മുസോളിനിയും ഫാസിസവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന വാക്ക് ആരുടെയാണെന്നൊരു ചോദ്യം PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മുസോളിനി ആണെന്ന കാര്യം ഓർക്കുക. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളിനിയുടെ വാക്കുകളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റലിയിലാണ് ഫാസിസം എന്ന് പറയുന്ന ആശയം ഉടലെടുക്കുന്നത്. ഇറ്റലിയിൽ രൂപം കൊണ്ട ഈ ഒരു ഫാസിസത്തിന് നേതൃത്വം നൽകിയത് ബെനിറ്റോ മുസോളിനി ആണെന്ന കാര്യം ഓർക്കുക. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ രൂപം കൊണ്ട ഫാസിസം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ പരിചയപ്പെട്ടു. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. തുടർന്ന് അറിയേണ്ടത് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താൻ ഇടയാക്കിയ കുറച്ച് സാഹചര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റലി തുടക്കത്തിൽ ത്രികക്ഷി സഖ്യത്തൊപ്പമായിരുന്നെങ്കിലും പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിനൊപ്പം നിന്നു. അതായത് ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസിനും ഒപ്പം നിൽക്കുകയും ചെയ്തു. അവിടെ ഒരു ചോദ്യമായി നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് സഖ്യത്തിനൊപ്പവും നിന്ന രാജ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റുകയും രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടി ഉദയം കൊള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു കാണിക്കുന്നത്. അടുത്തത് വിജയിച്ച ഇറ്റലി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് കൂറുമാറുകയും അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായിരുന്നു എന്നത് കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു പറയുന്നുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് കക്ഷികൾക്കൊപ്പവും നിന്ന രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ്. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊള്ളുകയും ആക്രമണത്തിന്റെയും ഹിംസയുടെയും മാർഗവുമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുസോളിനിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സൈനിക വിഭാഗം ഓർത്തിരിക്കണം, കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത് ആരുടെ സൈനിക വിഭാഗമാണ്? മുസോളിനിയുടെ സൈനിക വിഭാഗമാണ്. മുസോളിനിയുടെ സൈനിക വിഭാഗം കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. ആക്രമണത്തിനെയും ഹിംസയുടെയും മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി അദ്ദേഹം രൂപീകരിച്ച സൈനിക വിഭാഗം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചോദിക്കും, മുസോളിനിയുടെ സൈനിക വിഭാഗം ഏതാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റുകളുടെ സൈനിക വിഭാഗം ഏതാണ്? കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്നീ പേരുകൾ ഓർക്കുക. ആക്രമണോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുകയും ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം പിന്നീട് എന്താണ് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാൻ കാരണമായ ഒരു സാഹചര്യമായിട്ട് എടുത്തു പറയുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. മെറ്റിയോറ്റി എന്ന് പറയുന്ന ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുന്നു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഹിറ്റ്ലറും നാസിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് മുസോളിനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇത്ര നേരം ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്ത് നമ്മൾ പരിചയപ്പെട്ടു. അതിന് തുടർച്ചയായിട്ട് ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഹിറ്റ്ലറും നാസിസവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. നമ്മൾ പരിചയപ്പെട്ടു ഫാസിസം എന്ന് പറയുന്ന ഇറ്റലിയിൽ രൂപം കൊണ്ടെങ്കിൽ ജർമ്മനിയിൽ ഉടലെടുത്തതാണ് നാസിസം. നേതൃത്വം നൽകിയത് ഹിറ്റ്ലറാണ്. ഫാസിസത്തിന് നേതൃത്വം നൽകിയത് മുസോളിനിയാണ്. നമ്മൾ പഠിച്ചു നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഫാസിസം വളർന്നു വരാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നാസിസം എന്ന് പറയുന്നത് ജർമ്മനിയിൽ വളർന്നു വരാൻ കാരണമായിട്ടുള്ള ഘടകങ്ങളും എടുത്തു പറയുന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ജർമ്മനിയുടെ മേൽ എല്ലാ ഭാരവും എന്താണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടനും എന്ത് ചെയ്യുന്നു? അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമായ ഒരു സന്ധിയാണ് വേഴ്സായ് സന്ധി എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരാറുള്ളത് വേഴ്സായ് ഉടമ്പടിയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസിസം എന്നറിയപ്പെടുന്ന ആ നാസിസ്റ്റ് പാർട്ടി അവിടെ വളർന്നു വരാനായിട്ട് സാഹചര്യമൊരുക്കി എന്നിവിടെ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഹിറ്റ്ലറിൻ്റെ സംഘടിത മികവും പ്രസംഗ പാഠവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ജർമ്മൻകാരെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർട്ടിയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇതാണ് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ജൂതരെ കൂട്ടക്കൊല ചെയ്ത പ്രത്യേകം തയ്യാറാക്കിയ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നത് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൊല ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന ഒരു സൈന്യത്തിന് രൂപം കൊടുത്തു. ഒപ്പം ഗെസ്റ്റോപ്പോ എന്ന രഹസ്യ സംഘത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം കൊടുത്ത ഒരു സൈനിക വിഭാഗമാണ് തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് മുസോളിനിയുടെ സൈനിക വിഭാഗമാണ്. മാറരുത്, മുസോളിനിയുടെ സൈനിക വിഭാഗം ആണ് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ ഇതാണെന്ന് ഏതെന്ന് പറയുന്നത് തവിട്ടുകുപ്പായക്കാർ എന്ന കാര്യം ഓർക്കുക. തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ സൈനിക വിഭാഗമാണ്. അതുപോലെ തന്നെ ഗെസ്റ്റപ്പോ എന്ന ഒരു രഹസ്യ സംഘത്തിനും കൂടി ആര് രൂപം കൊടുക്കുന്നുണ്ട്? ഹിറ്റ്ലർ രൂപം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘം ആരുടെയാണെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലറുടേതാണ്. തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗം ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലറുടേതാണ്. അതേസമയത്ത് ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന ആരുടെ സൈനിക വിഭാഗമാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മുസോളിനി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ഓർത്തിരിക്കുക, ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹിറ്റ്ലർ ആണെന്ന് കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാം, ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരത്തിലേക്ക് വരേണ്ടത് ഹിറ്റ്ലർ ആണെന്ന കാര്യം ഓർക്കുക. നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിക്കുന്നു ഹിറ്റ്ലർ. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഹാസ്ട്രിയ, ചെക്കോസ്ലാവിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്നിട്ട് സൈനിക സഖ്യം രൂപീകരിക്കുന്നു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും ഇത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു പറയുന്നു. അപ്പം നമ്മൾ ആദ്യം പരിചയപ്പെട്ടു എന്താണ്? ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസോളിനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ മോഹവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യമായിട്ട് പറയുന്നു. മറ്റൊന്ന് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹം എന്താണ്? മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക്, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് വീണ്ടും ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ എന്താണ്? വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നമ്മുടെ ലോകം പോകുകയാണ് എന്ന് നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരികയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്? പ്രധാനപ്പെട്ട എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് ചെമ്പകരാമൻ പിള്ളയും നാസികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന മലയാളിയാണ് ആര്? ചെമ്പകരാമൻ പിള്ള എന്ന കാര്യം ഓർത്തിരിക്കുക. കാബൂൾ ആസ്ഥാനമാക്കിയിട്ട് രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഒരു മലയാളിയുടെ പേരാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ചെമ്പകരാമൻ പിള്ള. അതോടൊപ്പം തന്നെ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശിയായിരുന്നു ഈ പറയുന്ന ചെമ്പകരാമൻ പിള്ള. പിന്നീട് അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും ഒക്കെ അകന്നതോടെ അവരുടെ ഒരു ശത്രുവായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ വസ്തുവകകളൊക്കെ സർക്കാർ ജപ്തി ചെയ്യുന്നു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദികളെന്ന് വിശ്വസിക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയായിട്ടുള്ള മലയാളിയുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു. ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശമന്ത്രിയായിരുന്ന മലയാളിയാണ്, അത് ചെമ്പകരാമൻ പിള്ളയാണ്. ഒപ്പം ജർമ്മനിയിലെ ദേശീയ കക്ഷികൾ അംഗത്വമുള്ള ഏക വിദേശിയായിരുന്നു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ചെമ്പക രാമൻ പിള്ള എന്ന മലയാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത പരിചയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. 1939 മുതൽ 1945 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം പരിചയപ്പെട്ടു. 1914 മുതൽ 1918 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. പിന്നീട് 18 ശേഷം പിന്നീട് 20 വർഷങ്ങൾക്കപ്പുറം 1939 ആരംഭിച്ചു 1945 വരെ നീണ്ടുനിന്നതാണ് രണ്ടാം ലോക മഹായുദ്ധം. അതിലേക്ക് നയിച്ച കുറച്ച് സാഹചര്യങ്ങൾ കൂടി ഇവിടെ പറയുകയാണ്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, കൈവശപ്പെടുത്തുന്നു. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. താങ്കളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കുവാനും അവർ പദ്ധതിയിടുകയാണ് പിന്നീട് ചെയ്തത്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി എന്ന കാര്യം ഓർക്കുക. അപ്പൊ അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകിയ 3 രാജ്യങ്ങളുടെ പേര് ഓർത്തിരിക്കണം: ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇപ്പൊ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ് എന്ത്, അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ത്രികക്ഷി സഖ്യം. അതായത് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവയാണ് അവിടെ വരുന്നത്. ഇവിടെ അച്ചുതണ്ട് സഖ്യത്തിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് വരുന്നത്. ഇതിനെതിരായിട്ട്, ഈ അച്ചുതണ്ട് സഖ്യത്തിനെതിരായിട്ട് എന്തുവരികയാണ്, സഖ്യശക്തികൾ വരികയാണ്, അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് വരികയാണ്. അതിലാദ്യമായിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമായി ഉണ്ടായിരുന്നത്. പിന്നീട് അതിലേക്ക് ആരും കൂടെ കടന്നു വരുന്നുണ്ട്, സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ നമ്മുടെ USSറും കടന്നു വരുന്നുണ്ട്, USA കൂടെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അതിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ തുടക്കത്തിലുണ്ടായിരുന്നത് ആരാണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണെന്ന കാര്യം ഓർക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ഈ 3 പേരുകളാണ്. അച്ചുതണ്ട് ശക്തികളെന്ന് പറഞ്ഞിട്ട് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നാണ് പറയുന്നത്. സഖ്യശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണെന്ന് പരിചയപ്പെട്ടിരുന്നു. ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവ വരുന്നു. അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവ വരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ജർമ്മനി, ഇറ്റലി, ജപ്പാന്. ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യത്തിലേക്ക് വരുമ്പോൾ സഖ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന വരുന്നുണ്ട്. പിന്നീട് ഇവരോടൊപ്പം ആരും വന്നു ചേരുന്നുണ്ട്, അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവർ ചേർന്നിട്ടാണ് ത്രികക്ഷി സൗഹാർദ്ദം രൂപം കൊള്ളുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഈ ഒരു സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചതിന് ശേഷം, അതായത് ഈ പറയുന്ന 2 സഖ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, അച്ചുതണ്ട് ശക്തികളും അതുപോലെ തന്നെ സഖ്യശക്തികളും. ഇങ്ങനെ 2 ചേരികളായിട്ട് തിരിയുന്നു. ഇതിലേക്ക് പിന്നീട് ഈ പറയുന്ന ഫാസിസ്റ്റ് ആശയങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഈ പറയുന്ന സഖ്യ ശക്തികളിലേക്ക് ആരും വന്നു ചേരുന്നുണ്ട്, അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്തിയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. എന്നാൽ ഈ പറയുന്ന അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ സർവ്വരാജ്യ സഖ്യത്തിന് പറ്റിയില്ല. അതായത് അതിൻ്റെ ഒരു പരാജയമായിട്ട് വരുന്നു. അങ്ങനെ ലോകസമാധാനത്തിന് വേണ്ടി രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യം എന്ത് ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ തുടക്കത്തിൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോഴും ആ ഒരു സമയത്ത് മുതലാളിത്ത രാജ്യങ്ങളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്തില്ല, ഈ ആക്രമണങ്ങളെ ഒന്നും തന്നെ ചെറുത്തില്ല. മാത്രവുമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്ന സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. ഫാസിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഈ ഒരു നയമാണ് പ്രീണന നയം എന്ന പേരിൽ, പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്? തുടക്കത്തിൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് അന്നത്തെ മുതലാളിത്ത രാജ്യങ്ങളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഈ ആക്രമണങ്ങളൊക്കെ ചെറുത്തില്ല. അവരെന്താണ്, സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയനാണ് അവർ മുഖ്യ ശത്രുമായിട്ട് കണക്കാക്കിയത്. അതായത് ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതായിട്ട് വന്നു. ഈ ഒരു നയത്തെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീണന നയം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങൾ ഫാസിസ്റ്റ് ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ച നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രീണന നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നമ്മളിപ്പോൾ പഠിച്ച പ്രീണന നയത്തിന് ഒരു ഉദാഹരണം കൂടി നൽകുന്നുണ്ട്. 1938-ലെ പ്രസിദ്ധമായിട്ടുള്ള മ്യൂണിക് ഉടമ്പടി ചെക്കോസ്ലാവേക്കിയയിലെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള സുഡറ്റൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശമുന്നയിക്കുന്നു. തുടർന്ന് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള ആ ഒരു സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഒപ്പം ഇറ്റലിയും ജർമ്മനിയും കൂടിയിട്ട് ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിക്കുന്നു. പക്ഷേ ചെക്കോസ്ലാവേക്കിയയുടെ ഭാഗമാണ് സുഡറ്റൻലാൻഡ്. പക്ഷേ ചെക്കോസ്ലാവേക്കിയ ഈ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുമില്ല. ഈ ഒരു സമ്മേളനത്തിൽ ഇവർ തീരുമാനമെടുക്കുന്നു, സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അതായത് തുടക്കത്തിൽ ഈ പറയുന്ന മുതലാളിത്ത രാജ്യമായ ബ്രിട്ടനും ഫ്രാൻസും ഫാസിസ്റ്റ് നയങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് 1938-ലെ മ്യൂണിക് ഉടമ്പടി. ഇത്തരത്തിൽ ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു നയമാണ് പ്രീണന നയം എന്നറിയപ്പെടുന്നത്. ആ ഒരു നയത്തിന് ഉദാഹരണമാണ് 1938-ലെ മ്യൂണിക് ഉടമ്പടി. പരീക്ഷയ്ക്ക് ചോദിക്കാം, 1938-ലെ മ്യൂണിക് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീണന നയത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ 1938-ലെ മ്യൂണിക് ഉടമ്പടിയാണ്. 1938-ലെ മ്യൂണിക് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കോസ്ലാവേക്കിയയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻ ലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം സുഡറ്റൻ ലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്ന 1938-ലെ മ്യൂണിക് ഉടമ്പടിയാണ് ചരിത്രകാരന്മാർ പിന്നീട് വിശേഷിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്നാണ് വിശേഷിപ്പിച്ചത്. സുഡറ്റൻ ലാൻഡ് എന്ന് പറഞ്ഞ് ചെക്കോസ്ലാവേക്കിയയുടെ ഭാഗമാണ്. ചെക്കോസ്ലാവേക്കിയയുടെ ഭാഗമായിട്ടുള്ള സുഡറ്റൻ ലാൻഡുമായിട്ടുള്ള ചർച്ചയിൽ ആരെ വിളിച്ചിട്ടില്ല? ചെക്കോസ്ലാവേക്കിയെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടികളെ ഒക്കെ തന്നെ പിന്നീട് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് വിശേഷിപ്പിച്ച ഇതിനെയാണ് 1938-ലെ മ്യൂണിക് ഉടമ്പടിയാണ്. 1938-ലെ മ്യൂണിക് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം സുഡറ്റൻ ലാൻഡ് ആണെന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ 1938-ലെ മ്യൂണിക് ഉടമ്പടി എന്തിനൊരു ഉദാഹരണമാണ്? പ്രീണന നയത്തിന് ഉദാഹരണമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 1939 സെപ്റ്റംബർ 1-ാം തീയതി ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3-ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് 1939 സെപ്റ്റംബർ 1-ന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോടുകൂടി എന്ത് തുടക്കം കുറിക്കുകയാണ്? രണ്ടാം ലോക മഹായുദ്ധം തുടക്കം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടി തിരിച്ചു വരാം, ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രിയയാണ്. ഓസ്ട്രിയ ആരെയാണ് ആക്രമിച്ചത്? സെർബിയയാണ് ആക്രമിച്ചത്. നമ്മളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ അതും പഠിച്ചു വെക്കുക. ഒന്നാം ലോക മഹായുദ്ധം തുടക്കം കുറിക്കുന്ന ഓസ്ട്രിയ ആരെ ആക്രമിക്കുന്നു? സെർബിയയെ ആക്രമിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 1-ന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോടുകൂടി തുടക്കം കുറിക്കുന്നു. സെപ്റ്റംബർ 3-ാം തീയതി സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് അനാക്രമണ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1939-ൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിടുന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഈ അനാക്രമണ സന്ധി ഒപ്പിടുന്നത്? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലാണ്. എന്നാണ് ഒപ്പിടുന്നത്? 1939-ലാണ്. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് പോളാണ്ട് പങ്കുവെക്കാമെന്നും ആര് വ്യവസ്ഥ ചെയ്യുന്നു? ഈ ഒരു സന്ധി പ്രകാരം സോവിയറ്റ് യൂണിയനും ജർമ്മനിയും വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ 1941-ൽ ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കുന്നു. അതോടുകൂടി ഈ ഒരു സന്ധി എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ്. അനാക്രമണ സന്ധി 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് യുദ്ധം ബാക്കി വെച്ചത് എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിലൂടെ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങുന്നു. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിക്കുന്നു. ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. 1945 ഏപ്രിൽ 30-ാം തീയതിയാണ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യുന്നത്. 1945 ഏപ്രിൽ മാസം 30-ാം തീയതി എന്താണ്? ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇറ്റലിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും എന്താണ്? കീഴടങ്ങുന്നു. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്ന 1945 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. എല്ലാ രാജ്യങ്ങളും കീഴടങ്ങി, പക്ഷെ എന്താണ്? ജപ്പാൻ എന്ത് ചെയ്തില്ല? കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ തുടക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു നമ്മൾ പറഞ്ഞു. പിന്നീടാണ് ഇവർ വരുന്നതെന്നും നമ്മൾ പറഞ്ഞു. 1941-ൽ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുകയാണ്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ ആരു യുദ്ധം പ്രഖ്യാപിക്കുന്നു? അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുന്നു. അമേരിക്ക അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1941 ഹവായ് ദ്വീപ്, അവിടുത്തെ അമേരിക്കൻ നാവികേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ ആര് ആക്രമിക്കുകയാണ്? ജപ്പാൻ ആക്രമിക്കുകയാണ്. അപ്പോൾ ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുന്നു. 1941 ജപ്പാനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമേരിക്ക 1945 ഓഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9-ാം തീയതി ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങുന്നു. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1945 ഓഗസ്റ്റ് 6-ാം തീയതി ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആ ഒരു അണുബോംബിൻ്റെ പേര് ഓർത്തിരിക്കണം. എവിടെയാണ് അത് വർഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിരോഷിമയിലാണെന്ന് കാര്യം ഓർക്കുക. 3 ദിവസങ്ങൾക്കപ്പുറം ഓഗസ്റ്റ് 9-ാം തീയതി ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബ് നാഗസാക്കിയിൽ വർഷിക്കുന്നു. അതോടെ ജപ്പാൻ എന്താണ്? ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 6-ാം തീയതി നമ്മൾ ഹിരോഷിമ ദിനമായിട്ട് ലോകം ആചരിക്കുന്നു. ഓഗസ്റ്റ് 9-ാം തീയതി അന്ന് നമ്മൾ നാഗസാക്കി ദിനമായിട്ട് ലോകം ആചരിക്കുന്നു. ഓഗസ്റ്റ് 9-ാം തീയതി ഈ പറയുന്ന നാഗസാക്കിയിൽ വർഷിച്ച ആ ഒരു അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നാണ്. ഓഗസ്റ്റ് 6-ാം തീയതിയിലെ അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ തുടക്കം എന്താണ്? ലിറ്റിലാണ്, അതിനുശേഷം പിന്നീട് ഫാറ്റ്. അങ്ങനെ ഓർത്ത് വെക്കുക, ലിറ്റില് ഫാറ്റ്. തുടക്കം ചെറുതാണ്, പിന്നീടാണ് അത് വലുതായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ആ രണ്ടും കൂടെ മറക്കാതെ അങ്ങോട്ട് കണക്ട് ചെയ്തു പോകാൻ പറ്റും. എന്താണ് തുടക്കത്തിൽ 1945 ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിലാണ്, അവിടെ എന്താണ്? ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ്. ഓഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിലാണ്, അവിടെ എന്താണ് വരുന്നത്? ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബാണെന്ന കാര്യം കൂടി ഓർക്കാതെ എപ്പോഴും PSC ചോദിക്കാറുള്ള ഭാഗമാണ്. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഗണ്ണിക തന്നിരിക്കുന്നു, ഹിബാകുഷകൾ എന്ന് പറയുന്ന തലക്കെട്ടോട് കൂടിയിട്ട്. അതായത് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെയാണ് ഹിബാകുഷകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ജപ്പാനിലെ ആയിരക്കണക്കിനോളം ജനങ്ങൾ ഇന്നും ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിബാകുഷകൾ എന്ന് വിളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെ ഹിബാകുഷകൾ എന്നാണ് വിളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സഡാക്കോ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികരണത്തിന്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. അവൾ രോഗശൈലിയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. സഡാക്കോ കൊക്കുകൾ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികരണത്തിന്റെ ഇരയായ സഡാക്കോ സസുക്കി എന്ന ബാലിക നിർമ്മിച്ചതാണ്. അതെന്താണ്? ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ് ഇവിടെ നൽകിയത്. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. 1945 ഒക്ടോബർ 24-ാം തീയതി നാം UN ദിനമായിട്ട് ആചരിക്കുന്നു. 1945 ഒക്ടോബർ 24-ാം തീയതിയാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്നത്, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പം യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്, പെടുന്നതേതെന്ന തരത്തിൽ ചോദ്യം ചോദിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഓപ്ഷനിൽ തരാം. SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സമയത്ത്, നമ്മൾ പരീക്ഷ എഴുതുന്ന ഈ ഒരു സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്തിരിക്കുക, അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്ന് പറയുന്നത് ആരുടെ ലക്ഷ്യമാണ്? യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ്. UN ദിനമെന്നാണ് ഒക്ടോബർ 24. UN എന്നാണ് ഫോം ചെയ്തത്? 1945 ഒക്ടോബർ 24-നാണ്. യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ്റെ പതാകയുടെ നിറം ഇളം നീല നിറമാണ്. അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്ന 2 ഒലീവ് ജില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, രണ്ട് ഒലീവ് ജില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ്. പതാകയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പതാകയുടെ നിറം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇളം നീല, ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിൽ യു എൻ്റെ ചിഹ്നം അവിടെ കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം നീല പശ്ചാത്തലത്തിൽ എന്താണ് വെള്ള നിറത്തിൽ എന്ത് കൊടുത്തിരിക്കുന്നു, നമ്മുടെ യു എൻ്റെ ചിഹ്നം കൊടുക്കുകയാണ്. യു എൻ്റെ ചിഹ്നം എന്താണ്, രണ്ട് ഒലീവ് ജില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടം എന്നതാണ് യു എൻ്റെ ചിഹ്നം. ആ ഒരു പതാകയിലേക്ക് വരുമ്പോൾ ഇളം നീല പശ്ചാത്തലം, അതിൽ വെള്ള നിറത്തിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, യുണൈറ്റഡ് നാഷൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു പോകാനുണ്ട്. ഇവിടെ നമ്മൾ ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് അവിടെ വെച്ച് അവസാനിക്കുകയാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഗൈഡൊക്കെ വായിക്കുമ്പോൾ അവിടെ അറിയുന്ന അല്ലെങ്കിൽ അവിടെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന സ്പാനിഷ് കലാപമാണെന്ന കാര്യം ഓർക്കുക. പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ് ഗൈഡുകളിലൊക്കെ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന സ്പാനിഷ് കലാപമാണ്. ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഉടമ്പടി ഞാൻ ഓൾറെഡി പറഞ്ഞു പോയതാണ്, മ്യൂണിച്ച് ഉടമ്പടിയാണ്. 1938 മ്യൂണിച്ച് ഉടമ്പടി. അതിലൂടെയാണ് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ജർമ്മനിക്ക് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ഓർത്തു വെക്കണം. പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ചോദിക്കും, USS അരിസോണ ആണെന്ന കാര്യം ഓർക്കുക. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, പ്രത്യേകിച്ച് LGS പോലുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ചോദിച്ചാൽ USS അരിസോണയാണെന്ന് കാര്യം ഓർക്കുക. ഹിറ്റ്ലർ നൽകിയ രഹസ്യ നാമമാണ് ഇവിടെ പറയുന്നത്. അതായത് ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയത് ഓപ്പറേഷൻ സീ ലയൺ എന്നാണ്. ഓപ്പറേഷൻ സീ ലയൺ എന്നാണ് ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഈ പറയുന്ന ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം. അതേപോലെ തന്നെ ജർമ്മനിയുടെ റഷ്യൻ ആക്രമണത്തിന് ഹിറ്റ്ലർ നൽകിയത് ഓപ്പറേഷൻ ബാർബറോസ എന്നാണ് ഈ പറയുന്ന ജർമ്മനിയുടെ റഷ്യൻ ആക്രമണത്തിന് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം എന്ന കാര്യം ഓർക്കുക. രണ്ട് പേരുകൾ ഓപ്പറേഷൻ സീ ലയൺ ഓർത്തിരിക്കണം, ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണമാണെങ്കിൽ ജർമ്മനിയുടെ റഷ്യൻ ആക്രമണം ഓപ്പറേഷൻ ബാർബറോസ എന്നീ കാര്യങ്ങൾ ഓർക്കുക. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലമാണ് ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ വിസ്തരിച്ച സ്ഥലം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂറർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹിറ്റ്ലറാണ്. ഫ്യൂറർ എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ്, ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് 1945 ഏപ്രിൽ 30-ാം തീയതിയാണ്. ഫ്യൂറൽ എന്നറിയപ്പെടുന്നു, ആത്മകഥ മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത തീയതി ഓർക്കണം, 1945 ഏപ്രിൽ 30-ാം തീയതി. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അണുബോംബ് വർഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഹിരോഷിമയിലെ 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അണുബോംബ് അമേരിക്ക ഇടുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി നമ്മൾ ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നു. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലിറ്റിൽ ബോയ് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്, അതൊരു യുറേനിയം ബോംബാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അത് വർഷിക്കാൻ വേണ്ടി അവിടെ അമേരിക്ക ഉപയോഗിച്ച യുദ്ധവിമാനത്തിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട്, എനോലാഗെ B-29 എന്നതാണ്. എനോലാഗെ B-29 എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്. അത് നേതൃത്വം നൽകിയ ആ വൈമാനികൻ്റെ പേര് പോൾ W. ടിബറ്റ്സ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. പോൾ W. ടിബറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്ന ഹിരോഷിമയിലെ ഈ ബോംബ് ഇടാൻ വേണ്ടി നേതൃത്വം നൽകിയ വ്യക്തിയാണ് പോൾ W. ടിബറ്റ്സ്. അതുപോലെ തന്നെ അമേരിക്കൻ യുദ്ധവിമാനം എനോലാഗെ B-29 എന്ന പേര് ഓർത്തിരിക്കണം. ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അതിന് പേരിട്ടത് യുറേനിയം ബോംബാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6-ാം തീയതി, 1945 ഓഗസ്റ്റ് 6 എന്ന് പറയുന്ന തീയതി ഓർക്കുക. പിന്നെ നാഗസാക്കിയിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 9-ാം തീയതിയാണ് നാഗസാക്കി ദിനം. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഫാറ്റ്മാൻ എന്ന് പറയുന്ന പ്ലൂട്ടോണിയം ബോംബാണ്. തുടക്കത്തിൽ യുറേനിയം ബോംബാണ്, രണ്ടാമത് വരുമ്പോൾ അത് പ്ലൂട്ടോണിയം ബോംബാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അമേരിക്കൻ യുദ്ധവിമാനം ഇവിടെ വരുന്നത് ബോക്സ് കാർ എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനമാണ്. ഇവിടെ അമേരിക്കൻ യുദ്ധവിമാനത്തിൻ്റെ പേര് പറയുന്നത് ബോക്സ് കാർ എന്ന് പറയുന്ന യുദ്ധവിമാനമാണ്. ആറ്റം ബോംബ് വർഷിച്ച വൈമാനികൻ്റെ പേര് ചാൾസ് W. സ്വിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ചാൾസ് W. സ്വിനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആറ്റം ബോംബ് വർഷിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത് പോൾ W. ടിബറ്റ്സ് എന്ന് പറയുന്ന പേരാണ്. പോൾ W. ടിബറ്റ്സ് എന്ന് പറയുന്ന പേര്, ഇവിടെ ചാൾസ് W. സ്വിനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ആറ്റം ബോംബ് വർഷിക്കാനായിട്ട് നേതൃത്വം നൽകിയത്. വിമാനത്തിൻ്റെ പേര് ബോക്സ് കാർ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വിമാനത്തിൻ്റെ പേര്. അതേസമയത്ത് തൊട്ട് മുമ്പ് നമ്മൾ ഹിരോഷിമയിൽ പരിചയപ്പെട്ടതെന്താണ്, എനോലാഗെ B-29, എനോലാഗെ B-29 എന്നതാണെന്ന കാര്യം ഓർക്കുക. അവിടെ യുറേനിയം ബോംബാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് പ്ലൂട്ടോണിയം ബോംബ് സംഭവമാണ്. അവിടെ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ അത് ഫാറ്റ് മാൻ എന്ന് പറയുന്ന ഒരു പേരാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ എപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് LGS പോലുള്ള പരീക്ഷയാണെങ്കിലും LDC പോലുള്ള പരീക്ഷകളാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ ഹാരി എസ് ട്രൂമാൻ ആണെന്ന് കാര്യം ഓർക്കുക. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഹാരി എസ് ട്രൂമാൻ എന്ന ആ ഒരു പേര് ഓർത്തിരിക്കണം. അമേരിക്കയിൽ ആ ഒരു സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹാരി എസ് ട്രൂമാൻ എന്ന പേരും കൂടി ഓർത്തിരിക്കുക. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ച രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ്. ജപ്പാന് എന്നാണ് അടിയറവ് പറയുന്നതെന്ന് ചോദിച്ചാൽ 1945 ഓഗസ്റ്റ് 14-ാം തീയതിയാണ്. 1945 ഓഗസ്റ്റ് 14-ാം തീയതി ജപ്പാൻ എന്ത് ചെയ്യുകയാണ്, തോൽവി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റഷ്യ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇതിൻ്റെ പശ്ചാത്തലം രണ്ടാം ലോക മഹായുദ്ധമാണ്. ഇത് രചിച്ചത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണെന്ന കാര്യം ഓർക്കുക. ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ചിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമായിട്ടുള്ള നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നത്. അതുപോലെ തന്നെ ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് അലൻ റസ്നൈസ് ആണെന്ന കാര്യം ഓർക്കുക. അലൻ റസ്നൈസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് ഹിരോഷിമ മോർ അമോർ എന്ന് പറയുന്നത്. ഇതിൻ്റെയും പശ്ചാത്തലം എന്ത് തന്നെയാണ്, രണ്ടാം ലോക മഹായുദ്ധമാണ്. ഹിരോഷിമ മോൺ അമോർ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയിട്ട് അലൻ റസ്നൈസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രണ്ട് ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് SCRT ടെക്സ്റ്റ് ബുക്ക് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒപ്പം ഒരു ഗൈഡ്, പ്രധാനപ്പെട്ട ഒരു ഗൈഡിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ക്ലാസ്സിലൂടെ പരമാവധി എന്തെല്ലാം കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമോ അത്രയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. അതായത് വീണ്ടും എന്താണ്, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പിന്നെ ഒരു പഠനത്തിലേക്ക് പോവാതെ ഈ ഒരു ടോപ്പിക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം എന്താണ് ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തെ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിനുശേഷം ഒരു ബെല്ലൈക്കൺ കൂടി ലഭിക്കുന്നതായിരിക്കും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെല്ലാമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നാൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ഉദ്യോഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. താങ്ക് യു.